ഓ അനുപമ, സച്ചിന് സ്നോട്ടിപ്പ അനുപമയോട് സംസാരിക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ലോ. തന്നെ പിന്നീട് വിളിക്കാന്നാ സച്ചിൻ പറയുന്നത്. ആ ശരിയാണല്ലോ, താനിപ്പ എന്തിനാ ഞങ്ങൾക്കിടയിൽ ഒരു കട്ടറും വന്നേ. വിൽ കോൾ യു ലേറ്റർ, ഹാ ബൈ. ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതെ, പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. എന്നാലും ഒരു 80% മാർക്കെങ്കിലും വാങ്ങിച്ചേ പറ്റൂ. അത് ഞാൻ ഏറ്റമ്മേ. നീ വാങ്ങിക്കുമെന്ന് എനിക്കറിയാം, എന്നാലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. പഠിക്കാൻ എനിക്ക് മടിയായിരുന്നു, പക്ഷെ ഇപ്പൊ അതില്ല. എന്റെ അച്ഛൻ ഇവിടെ വന്നതോടെ ആ മടി മാറി. വാശി എനിക്കിപ്പോ, പഠിച്ച് വലിയവനാവണം, ഉയർന്ന നിലയിലെത്തണം, എന്റെ അമ്മയെ നോക്കണം. ആ ഒരു പ്രതീക്ഷ അമ്മയ്ക്കിപ്പോ ഉള്ളൂ. എല്ലാ സ്വപ്നവും ഉപേക്ഷിച്ചു ഞാൻ എന്റെ മുൻ നല്ല നിലയിലെത്തണം. ആ ഒരു സ്വപ്നം മാത്രമേ അമ്മയ്ക്കിപ്പോ ഉള്ളൂ. അതൊരു വാശിയാ, നിന്റെ അച്ഛനോടുള്ള വാശി. അയാളുടെ ഒരു സഹായവും വേണ്ട എനിക്ക്, ഒരു ചില്ലി കാശും വേണ്ട. ഞാൻ പഠിപ്പിക്കും, വളർത്തു എന്റെ മോനെ. പരീക്ഷകളിലൊക്കെ നീ ജയിക്കണം, അപ്പൊ തോൽക്കുന്നത് നിന്റെ അച്ഛനായിരിക്കും. നാളത്തെ പരീക്ഷ ഈസി ആയിരിക്കും അമ്മേ, ഒക്കെ പഠിച്ചിട്ടുണ്ട്. 80% അല്ല, 100% എന്റെ ലക്ഷ്യം. ആ ദേ, കഴിഞ്ഞ തവണത്തെ പോലെ ഹോൾ ടിക്കറ്റ് എടുക്കാതെ പോവരുത്. ഓർക്കുന്നുണ്ടോ ഞാനാ ഹോൾ ടിക്കറ്റ് സ്കൂളിൽ എത്തിച്ചത്? ആ ശരിയാ, ഇപ്പോഴെടുത്ത് ബാഗിൽ വെക്കാം, അപ്പൊ മറക്കില്ലല്ലോ. ശരി. അമ്മേ, എന്തടാ ഹോൾ ടിക്കറ്റ് കാണുന്നില്ല? അയ്യോ, കാണുന്നില്ലേ? നോക്ക് നോക്ക്, ഈ ബുക്കിനകത്താ ഞാൻ വച്ചിരുന്നത്, എന്നിട്ട് കാണുന്നില്ലല്ലോ. പിന്നെ ഇവിടെ പോവാൻ അത്, അതിലൊക്കെ നോക്ക്. എടാ, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. നീ വേറെ എവിടെയെങ്കിലും വെച്ചോ, ഒന്നുകൂടി ഓർത്ത് നോക്ക്. അല്ല, ഞാൻ ഈ ബുക്കിൽ തന്നെയാ വെച്ചേ. ഹോൾ ടിക്കറ്റ് ആണോ ഈ തപ്പുന്നത്? അതെ, നീ അത് കണ്ടോ? ആ കണ്ടു, ഞാൻ കാണിച്ചുതരാം, വാ. എന്താണ് നീ കാണിക്കുന്നത്? എന്താ 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 മക്കളെ, അയ്യോ എന്തുവാണത്? അയ്യോ, ഇയാളെന്റെ ഹോൾ ടിക്കറ്റ് കത്തിച്ചു. ദ്രോഹി! എന്ത് ഭ്രാന്താടാ നീ കാണിച്ചത്? നിനക്ക് എന്തിന്റെ സ്വാട? ഈ കള്ളൻ എന്റെ സ്വർണം മോഷ്ടിച്ചതേ കണ്ടുപിടിച്ചത് ആര്യനല്ലേ? അതിന്റെ പ്രതികാരമായിരിക്കും. സ്വന്തം മകനോടാണോ നിന്റെ ഈ വാശിയും വൈരാഗ്യമൊക്കെ? എന്റെ മോളെ ഇവനെ പിടിച്ച് ജയിലിലിടാൻ പറ്റുമോ?
മോളെ സ്മൃതി, ഇവനെതിരെ ഒരു പരാതി എഴുതി സ്റ്റേഷനിൽ കൊടുക്ക. ഇവനൊക്കെ ജയിലിൽ കിടക്കണ്ടോ? എന്നാ എല്ലാവരും ചേർന്ന് എന്നെ വളഞ്ഞു വെച്ചിരിക്കല്ലേ? ലോക്കപ്പും ജയിലും ഒക്കെ കുറെ കണ്ടവരാ ഞാൻ. എന്നെ അതൊന്നും പറഞ്ഞ് വരട്ടെ നോക്കണ്ട. മിണ്ടരുത്, നീ ഇറങ്ങിപ്പോടാ വൃത്തിയോ. എന്റെ വീട്ടിൽ നിന്ന് നീ എന്നെ ഈ വീട്ടിനകത്ത് വന്ന് കാലുകൂത്തിയോ? അന്ന് തുടങ്ങിയതാ ഇവിടെ കഷ്ടകാലം. നീ ഒരു മനുഷ്യൻ തന്നെയാണോടാ? പോറ്റി വളർത്തിയവനോട് അസുഖം ബാധിച്ച് കിടപ്പില. ഈ വീട്ടിനകത്ത് പ്രാർത്ഥനയും കണ്ണീരുമായിട്ട് കഴിയുക എല്ലാരും. അതിനിടയിൽ കൂടെ മനസ്സമാധാനം കളയാനായിട്ട് നിന്നെ പോലെ കുറെ ജന്മങ്ങളും. നിന്റെ ഒരു സഹായം ഈ വീട്ടിനകത്ത് ആർക്കും വേണ്ട. നിന്റെ ഭാര്യയും കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കോളാം. ഇത്രയും കാലം അതന്നെയല്ലേ ചെയ്തത്? ഒരിത്തിരി മനസ്സമാധാനം മാത്രം താടാ. അതിനൊന്നെങ്കിൽ ഇവൻ ജയിലിൽ കിടക്കണം, ഇല്ലെങ്കിൽ നാട് വിട്ടു പോണം. ഇങ്ങനെയാണെങ്കിൽ ഇവൻ വീണ്ടും ജയിലിലേക്ക് പോകേണ്ടി വരും. എന്റെ ജീവിതം തകർത്തത് നിങ്ങളാണ്. ഞാൻ ഈ നിലയിലാവാൻ കാരണം ഏട്ടത്തി തന്നെയാണ്. എന്നെ രക്ഷിക്കാൻ കഴിയുമായിരുന്നിട്ടും അന്ന് നിങ്ങൾ എന്നെ ജയിലിലടച്ചു. എനിക്കതിൽ ഒരു കുറ്റബോധവും ഇല്ല. വേണമെങ്കിൽ നിന്നെ ഇനിയും ഞാൻ പിടിച്ച് ജയിലിലിടും. കാരണം ഇത്രയൊക്കെ ആയിട്ട് നീ പഠിച്ചില്ല, ഒന്നും പഠിച്ചില്ല സുഭാഷ്. ഇനി നീ ഇവളുടെ ദേഹത്ത് കൈവയ്ക്കോ ആരെങ്കിലും ദ്രോഹിക്കോ ചെയ്താ നീ ഇനിയും ജയിലിൽ കിടക്കും, അതുറപ്പാ. അതിന് നീ ഇവൻ ഈ വീട്ടിനകത്ത് ഉണ്ടായിട്ട് വേണ്ടേ? ഇനി നാണം കെട്ടവനെ ഇറങ്ങി പൊക്കൂടടാ. നിനക്ക് നീ ആ മീനാക്ഷിയുടെ ആഭരണം മോഷ്ടിച്ച് ഞാൻ ക്ഷമിച്ചു. ഇനി നിന്നോട് ക്ഷമിച്ചോണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല സുഭാഷ. ഇനി നിന്നെ എന്റെ കണ്ണിന്റെ മുന്നിൽ കണ്ടുപോരുത്. എടാ, നീ നിന്റെ കൈകൊണ്ട് നിന്റെ മകന് ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഹാൾ ടിക്കറ്റ് എടുത്ത് കത്തിച്ചു കളഞ്ഞിരിക്കുന്നു. എടാ, നീ ഇവന്റെ അച്ഛനാണോ അതോ ശത്രുവോ? എന്താണ് നീ അച്ഛനെ നോക്കി ചെറിയുന്നേ? ഇനി നിന്റെ കഴുത്തെ പിടിച്ച് പുറത്താണല്ലോ ഞാൻ. മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ, അതാ നല്ലത്. വല്ലാത്തൊരു ജന്മം തന്നെയാണ്. എന്റെ മോൻ ഇനി എങ്ങനെ പരീക്ഷ എഴുതും? സാരമില്ല സ്മൃതി, പ്രിൻസിപ്പളിനെ പോയി കൊണ്ടൊന്ന് സംസാരിച്ചാ മതി. തെറ്റ് എന്റെയും സ്മൃതിയുടേതുവാ. അന്നവൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ചെന്ന് കാണാൻ പാടില്ലായിരുന്നു. ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ പാടില്ലായിരുന്നു. അതാ ഞങ്ങൾ ചെയ്ത തെറ്റ്. അനുപമയുടെ മനസ്സിൽ തീ കോരിയിട്ടു. ഇനി അത് ആളി കത്തിക്കണം. ആ തീയിൽ അവരുടെ സ്നേഹബന്ധം തകരണം. ബാഗിൽ കാണുന്ന ഈ ലേഡീസ് ഡ്രസ് നെറിന്റേതാണെന്ന് അനുപമ തെറ്റിദ്ധരിക്കും.
അവളുടെ സ്വസ്ഥത തകരും. വരാൻ പോകുന്ന വലിയ ദുരന്തത്തിനിടയിൽ ഇതൊരു ചെറിയ ഡോസ്. നെറിൻ എന്ന പെണ്ണിന്റെ പേരിൽ അനുപമ സച്ചിനിൽ നിന്നാകലും. നാട്ടിലെത്തിയ പെട്ടെന്ന് തന്നെ ഞാൻ കാര്യങ്ങൾ നീക്കും. ഉടനെ പണം സംഘടിപ്പിച്ച് ഞാൻ ഇങ്ങോട്ട് അയക്കും. ഇവിടുത്തെ കാര്യങ്ങൾ ജെന്നിഫർ വേഗത്തിൽ ചെയ്തു തീർക്കണം. പണം കണ്ടെത്തണം. സാർ പേടിക്കണ്ട, അത് ഞാൻ ഏറ്റു. പിന്നെ കോമ്പൻസേഷൻ നൽകുമ്പോൾ അഡ്വക്കേറ്റിനെ മാത്രം ഏൽപ്പിക്കരുത്. ജെന്നിഫറും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവണം. ഞാൻ കൂടെ ഉണ്ടാവും സാർ. ആ, താനിവിടെ ഉള്ളതാ എനിക്കൊരു സമാധാനം. ആ, എങ്കിൽ താൻ വിട്ടോ, ഞാനിപ്പോൾ തന്നെ എയർപോർട്ടിലേക്ക് പോവാം. ഞാൻ വിളിച്ചോളാം ജെന്നിഫറിനെ. ഓക്കെ സാർ. ഓക്കെ. താൻ പോകുന്നത് തന്നെ സംശയിക്കുന്ന തന്റെ ഭാര്യയുടെ അടുത്തേക്കാം. തന്റെ കുടുംബജീവിതം തകരും. അവിടെ കൊണ്ട് തീരില്ല. പണം ഇവിടെ ഒന്ന് എത്തട്ടെ, അത് കഴിഞ്ഞ് നിനക്കുള്ള സമ്മാനം ഞാൻ തരും. മോശ സമയം കഴിഞ്ഞെന്നാ തോന്നുന്നു അല്ല സ്മൃതി? സൂരജേട്ടന്റെ അസുഖം ഭേദമായി വരുന്നു. ദീപ്തിയുടെ സസ്പെൻഷൻ പിൻവലിച്ചു. അതെ, അതിനിടയിൽ മീനാക്ഷി എടുത്ത് എന്തെങ്കിലും കാണിച്ച് സമയം മോശമാക്കാതിരുന്നാ മതി. ഓ, ഇനിയിപ്പോ ചെലപ്പോ സുഭാഷണ തിരക്ക് വന്നതായിരിക്കോ. അവനിപ്പ എവിടെയെങ്കിലും. മീനാക്ഷി എടുത്തി വേണ്ട. ആരാ? ദീപ്തി മേഡത്തിന് ഒന്ന് കാണാൻ പറ്റുമോ? അയ്യോ, ദീപ്തി അടുത്ത് ഇവിടെ ഇല്ലല്ലോ. ഓ, സമാധാനം, ദീപ്തിയെ കാണാൻ വന്നതല്ലേ? എപ്പ വരും? അതൊന്നും പറയാൻ പറ്റില്ല, അമ്മയ്ക്ക് അറിയൂ. അമ്മേ വരൂ. അമ്മേ, ദീപ്തി എടുത്തിയെ കാണാൻ വന്നതാ. ദീപ്തിയുടെ സസ്പെൻഷൻ പിൻവലിച്ച് അറിഞ്ഞു കാണത്തില്ല, അതാ ഇങ്ങോട്ട് വന്നേ. എന്താ കുട്ടി, എവിടുന്നാ വരുന്നേ? എന്താ പേര്? കുറച്ച് ദൂരെ നിന്നാ. പേര് മൃദുല. എന്തിനാ കരയുന്നേ? മേഡത്തിന്റെ പോലീസുകാർ എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. മോള് അതിനെക്കുറിച്ച് പരാതി പറയാൻ വന്നാണോ? ദേ, എന്റെ കുഞ്ഞിനങ്ങനെ പോലീസുകാരാണോ കള്ളനാണോ വീട്ടുകാരാണോ നാട്ടുകാരാണോ അങ്ങനെ ഒന്നുമില്ല. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവള് വേണ്ടത് കൊടുത്തോളൂ. ഏത് പോലീസുകാരാ നിന്നെ ജീവിക്കാൻ സമ്മതിക്കാത്തത്? നീ പറഞ്ഞോ, എന്റെ കുഞ്ഞ് അവരെ ശരിയാക്കിക്കോളൂ. സീ ധനബാലൻ. അവൻ പോലീസല്ല, കള്ളനാ കള്ളൻ. ഞാൻ വിവാഹിതയാണ്, ഒരു കുട്ടിയുണ്ട്. വളരെ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു ഞങ്ങള്. അതിനിടയിലേക്ക് അയാള് കയറി വന്നത്. എന്തിനാ മോളെ അവൻ നിന്നെ ദ്രോഹിക്കുന്നേ? എന്താ മോളെ, എന്തിനാ പറയാൻ പഠിക്കുന്നേ? നീ അവനെ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞു. എന്നെ നിങ്ങൾക്കറിയില്ല, പക്ഷെ എന്റെ കഥ നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു കാണും. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്കൂൾ വാച്ച്മാനും കൂട്ടുകാരും ചേർന്ന് കൂട്ടമാനഭംഗം ചെയ്ത ഒരു പത്താം ക്ലാസ്സുകാരിയുടെ കഥ നിങ്ങൾക്കറിയില്ലേ? ആ നിർഭാഗ്യവതിയായ പെൺകുട്ടി ഞാനാണ്. ഇങ്ങനെ ഒരു സംഭവം അറിയാമെങ്കിലും ഞാനാണ് ആ നിർഭാഗ്യവതിയെന്ന് ആർക്കും അറിയില്ലായിരുന്നു.
അതുകൊണ്ട് തന്നെ എന്റെ വിവാഹവും നടന്നു. എന്റെ ഭർത്താവിന് ഇതൊന്നും അറിയില്ല. സ്വസ്ഥമായിട്ട് ജീവിക്കുകയായിരുന്നു ഞങ്ങളിപ്പോ. അതിനിടയിലാണ് പഴയ കഥകൾ കുത്തിപ്പൊക്കി ധനബാലൻ സിയെ വന്നത്. എന്റെ കുടുംബജീവിതം തകർക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മണിമണിയായി ഉത്തരം പറഞ്ഞാൽ അദ്ദേഹം ഒന്നും അറിയില്ല. കള്ളം പറഞ്ഞാൽ കുടുംബം ഞാൻ സ്വാഹയാക്കും. അന്നത്തെ പീഡനത്തിന് ശേഷം മൃദുല ഗർഭിണിയായി അല്ലേ? ഇല്ല സർ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കള്ളം പറയരുത്. അന്ന് നീ പ്രസവിച്ചു. ജനിച്ച ഉടനെ നീ ആ കുഞ്ഞിനെ കൊന്നു. സാർ എന്തായി പറയുന്നത്? എന്റെ മകനാണ് സത്യം. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അതന്ന് ദീപ്തി ഐ പി എസ് ഇടപെട്ട് നിന്നെ രക്ഷിച്ചു, അതല്ലേ സത്യം? വിശ്വസിച്ചു. ഇനി ഒരിക്കൽ കൂടി ധനബാലൻ സാറ് വന്ന പഴയതൊക്കെ അറിഞ്ഞ ആത്മഹത്യയല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. നീ പേടിക്കണ്ട, ധനബാലൻ അന്വേഷിക്കുന്ന പെണ്ണ് നീയല്ല. ദീപ്തി മേഡത്തിന് ആ പെണ്ണ് ആരാണെന്ന് അറിയാമല്ലോ. ആ പെണ്ണിന്റെ പേര് പറഞ്ഞ് എന്നെ രക്ഷിക്കാൻ പറ. മോള് വിഷമിക്കണ്ട, ഇനി ധനബാലൻ നിന്നെ തേടി വരില്ല. ഞങ്ങൾ ദീപ്തിമോളോട് പറഞ്ഞോളാം, ഇനി അവന്റെ ശല്യം ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് തരാം. ഞാൻ പറഞ്ഞല്ലോ, ഇനി ഒരിക്കൽ കൂടി അദ്ദേഹം എന്റെ വീട്ടിലേക്ക് വന്ന ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. ഇനി ഒരിക്കൽ കൂടി അദ്ദേഹം എന്റെ വീട്ടിലേക്ക് വന്ന ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. ധനബാലൻ എന്തിനാ ആ പെണ്ണിനെ അന്വേഷണം നടക്കുന്നത്? അതെനിക്ക് മനസ്സിലാവാത്ത. ദീപ്തി അടുത്ത് കൊടുക്കാൻ അല്ലാതെ എന്തിന്? അതെ, ഒരിക്കലും എല്ലാവരും കൂടെ ചേർന്ന് കുരുക്കാൻ ശ്രമിച്ചിട്ട് എന്തായി? ഇളിഭ്യരായി പോയില്ലേ അയാളും അയാളുടെ സംഘവും? ധനബാലനെ ദീപ്തിമോടെ തൊപ്പി തെറപ്പിക്കാൻ വളരെ ശ്രമിച്ചതാ. എന്നിട്ട് എന്തായി? തൊപ്പിയും വെച്ചോണ്ട് ദീപ്തിമോൾ കമ്മീഷൻ ഓഫീസിൽ ഇരിപ്പുണ്ട്. എന്റെ അച്ഛ, അവരെന്തായാലും കേസിൽ തോറ്റു. ഇനി അവരടങ്ങിയിരിക്കുന്നു തോന്നുന്നുണ്ടോ? ആ പെണ്ണിനെ കണ്ടെത്തിയ ദീപ്തി എടുത്തി അവർക്ക് കുരുക്കാൻ പറ്റും. ആ പെൺകുട്ടിയെ അവർക്ക് മാധ്യമ വിചാരണ ചെയ്യാം. പ്രതിഷേധം ഉണ്ടാക്കി അവളെ അറസ്റ്റ് ചെയ്യിപ്പിക്കാം. കുറ്റം സമ്മതിപ്പിക്കാൻ അവർക്ക് കഴിയും. അതിനുള്ള സ്വാധീനം അവർക്കുണ്ട്. കുറ്റം തെളിയിച്ച് അവളെ അറസ്റ്റ് ചെയ്ത ദീപ്തി എടുത്തി അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അവർ ചെയ്ത ക്രൈമിന് ദീപ്തി എടുത്തി കൂട്ടുനിന്നു എന്നല്ലേ ആക്ഷേപം? ചുരുക്കി പറഞ്ഞ ആ പെണ്ണ് ആരാണെന്ന് കണ്ടെത്തി പിടിക്കപ്പെട്ടാൽ അവൾക്കും ദീപ്തിക്കും ജയിലിൽ പോകേണ്ടി വരുമെന്ന് അർത്ഥം. അതെ, അവർക്ക് മേൽക്കോടതിയിൽ അപ്പീൽ പോകാം. ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ചാൽ അങ്ങനെ അവർ വിജയിക്കുകയും ചെയ്യും. അത് ശരി. അപ്പൊ അതിനു വേണ്ടിയാ ധനപാലൻ ആ പെണ്ണിനെ തിരയുന്നത്. എടോ, അവനെ ആളാരാന്ന് ഇതുവരെ പിടികിട്ടിട്ടില്ല. അതുകൊണ്ടാ ഈ പഴയ കേസുകളെല്ലാം തപ്പിയെടുത്ത് അന്വേഷണം നടത്തുന്നത്. എടോ, അവനെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. കുറച്ച് ദിവസമായി അവൻ എന്റെ കുഞ്ഞിനെ ദ്രോഹിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചേക്കുക. അവൻ എന്നെ അങ്ങോട്ട് ശരിക്കും മനസ്സിലായിട്ടില്ല. അവന്റെ നമ്പറിലോട്ടൊന്ന് വിളിച്ചേച്ച് ഫോണിൽ നടി. അവന്റെ ചെവി പൊട്ടുന്ന രണ്ട് ചീത്ത കൊടുത്തിട്ട് കാര്യമുള്ളൂ. കുറച്ച് അത് വേണോ? വേണം. ഹലോ, സി ഐ ധനബാലൻ ഹിയർ. സി ഐ ധനബാലൻ? എടാ, നിന്നെ പോലുള്ളവന്മാരാണ് യൂണിഫോം ഇടുന്ന പോലീസുകാർക്ക് മുഴുവനും അപമാനം. നീയൊക്കെ എത്ര കിട്ടിയാലും പഠിക്കൂലല്ലേ?
എന്റെ കുഞ്ഞിനോട് ദീപ്തിയോട് ഏറ്റുമുട്ടാൻ പോയിട്ട് നീ തോറ്റ് തൊപ്പിട്ടിരിക്കല്ലേ. എന്നിട്ട് നിനക്ക് ഈ ഏർപ്പാട് നിർത്താറായില്ല. ഓ, ഇപ്പോൾ മനസ്സിലായി പത്മാവതി അമ്മ. നിനക്ക് എന്നെ മനസ്സിലായിട്ടില്ലടാ. മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ വീണ്ടും എന്റെ കുഞ്ഞിനെ കൊടുക്കാനായിട്ട് ഇറങ്ങോ? ദീപ്തി ചാനലിൽ സൂചിപ്പിച്ച പെണ്ണിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ നീ പാഞ്ഞോടുന്നത്? എന്നിട്ട് വേണം നിനക്ക് എന്റെ കുഞ്ഞിനെ ജയിലിൽ കയറ്റാൻ. എടാ, ഇനി എങ്ങാനും നീ എന്റെ കുഞ്ഞിനെ ദ്രോഹിക്കാനായിട്ട് പിന്നാമ്പുറം പരിപാടി എങ്ങനെ എടുത്ത? നിന്നെ വെട്ടി നുറുക്കിയിടുന്നെ. താനെന്തേ പറയുന്നേ? വേണം കൃഷ്ണേട്ടാ, എടാ നിനക്കൊക്കെ ഒരു വിചാരമുണ്ട്. യൂണിഫോം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തു ആവാന്ന്, അത് നിനക്ക് ഞാൻ മാറ്റി തരാം. ആ പെണ്ണിനെ അന്വേഷിച്ചോണ്ട് നീ പലയിടത്ത് പോകുന്നുള്ള ഞാൻ അറിഞ്ഞു. അതെല്ലാം എനിക്കറിയാം. ഇന്നത്തോടെ അത് നീ നിർത്തിക്കണം. ബാക്കിയുള്ളവൻ സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ടടാ. ഇനി നിന്റെ ഈ കളി തുടർന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ചെയ്യും. നിന്നെ വെട്ടി നുറുക്കി കുഴിച്ചു മുടിഞ്ഞ. ഒരു പോലീസുകാരനോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. വധഭീഷണി. ഇപ്പൊ പൊക്കാൻ വേണം നിങ്ങളെ. ആ വാ, നീ പൊക്കാനായിട്ട് ഇങ്ങോട്ട് വാടാ. കൂടെ രണ്ടു മൂന്ന് പോലീസുകാരും കൂടെ കൂട്ടിക്കോ. ഏ, നിന്നെ വക വരുത്തുമ്പോ എന്നെ ജയിലിൽ കൊണ്ടുപോകാൻ പോലീസുകാർ വേണമല്ലോ. ഡ്യൂട്ടി ചെയ്യേണ്ട സമയത്ത് ഡ്യൂട്ടി ചെയ്യണം, ഇല്ലെങ്കിൽ തന്നെ വീട്ടിലിരുത്തും ഞാൻ. ശത്രുക്കള് ദീപ്തിയുടെ പുറകെ തന്നെയുണ്ട്. ആ പെൺകുട്ടി അവർ കണ്ടെത്തി കഴിഞ്ഞാൽ, മീഡിയയ്ക്കും കോടതിക്കും പോലീസിനും മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ അയാൾക്ക് എന്നെ കൊടുക്കാൻ പറ്റും.